അന്താരാഷ്ട്ര സ്വർണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷിന് നെഞ്ചുവേദന നിലവിളി. സ്വപ്ന സുരേഷ് നെഞ്ചുവേദനിച്ച് നിലവിളിച്ചോടുകയാണ്. സ്വപ്ന സുരേഷിനെ സ്വപ്നത്തിൽ പോലും സ്വപ്ന സുരേഷിന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു താൻ വിയൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടുമെന്നുള്ളത്. അങ്ങനെ അന്താരാഷ്ട്ര സ്വർണക്കള്ളക്കടത്തുകാരി, അന്താരാഷ്ട്ര സ്വർണക്കള്ളക്കടത്ത് സംഘ തലവി, അന്താരാഷ്ട്ര ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പണമെത്തിക്കുന്നതിന് വേണ്ടി കമ്മീഷൻ വ്യവസ്ഥയിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തിയ, ലഹരിക്കള്ളക്കടത്ത് ആയുധക്കള്ളക്കടത്ത് സംഘവുമായി നേരിട്ട് ബന്ധമുള്ള, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിനെ ഇടനിലയും ഇടത്താവളവുമാക്കിക്കൊണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഇടനിലയും ഇടത്താവളവുമാക്കിക്കൊണ്ട് UAE ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് മാത്രം 100 കോടിയോളം രൂപയുടെ സ്വർണക്കള്ളക്കടത്ത് നടത്തി, അതിൻ്റെ കമ്മീഷൻ പറ്റി, അതിൻ്റെ പണം അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനത്തിന് തരപ്പെടുത്തി കൊടുത്ത ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള സാമ്പത്തിക രാഷ്ട്രീയ സഹായം വഴി സ്വർണക്കള്ളക്കടത്ത് നടത്തിയ സ്വപ്ന സുരേഷ് ഇപ്പോൾ നെഞ്ചുവേദന കൊണ്ട് നിലവിളിക്കുകയാണ്. വിയൂർ സെൻട്രൽ ജയിലിലാണ് സ്വപ്ന സുരേഷ് അടയ്ക്കപ്പെട്ടത്. അങ്ങനെ സ്വപ്ന സുരേഷ് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടപ്പോൾ അവിടെ നിലവിളി കൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ സ്വപ്ന സുരേഷിന്. നെഞ്ചുവേദന എന്നാണ് സ്വപ്ന സുരേഷ് നിലവിളിക്കുന്നത്. ഇതിനെ തുടർന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ICUവിലേക്ക് സ്വപ്ന സുരേഷിനെ മാറ്റിയിരിക്കുകയാണ്. അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്വപ്ന സുരേഷ് എല്ലാ ദിവസവും രാത്രി പറയുന്നത് സ്വപ്ന സുരേഷിന് നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദനയെടുത്ത് സ്വപ്ന സുരേഷ് നിലവിളിക്കുകയാണ്. വിയൂർ സെൻട്രൽ ജയിലിലാണ് സ്വപ്ന സുരേഷിനെ അടയ്ക്കപ്പെട്ടത്. UAPA അടക്കമുള്ള വകുപ്പുകൾ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഇടപെട്ടതിൻ്റെ ഭാഗമായി UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ട ഈ പിണറായി സർക്കാരിൻ്റെ മാനസപുത്രി. സ്വപ്ന സുരേഷ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കാഷ്വൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അതായത് വളരെ സ്വാഭാവികമായ, ഔദ്യോഗികമല്ലാത്ത, അനൗദ്യോഗികമായ ബന്ധം. അതോടൊപ്പം M ശിവശങ്കരൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ M ശിവശങ്കരൻ ഏറ്റവും വലിയ, സ്വപ്നയുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷിയാണ്. ആരാണ് ഈ സ്വപ്ന സുരേഷ്? അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ പണമെത്തിക്കുന്നതിന് വേണ്ടി സ്വർണക്കള്ളക്കടത്തും ലഹരിക്കള്ളക്കടത്തും ആയുധക്കള്ളക്കടത്തും നടത്തുന്നവൾ. 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയും മാത്രമുള്ള ഈ ആയുധക്കള്ളക്കടത്തുകാരിക്ക്, ലഹരിക്കള്ളക്കടത്തുകാരിക്ക്, ഈ സ്വർണക്കള്ളക്കടത്തുകാരിക്ക് പിണറായി വിജയൻ വെള്ളിത്താലത്തിൽ വെച്ച് സമ്മാനിച്ചത് 170,000 രൂപയും അതോടൊപ്പം 200,000 ഒക്കെ ശമ്പളമാണ്. ബഹിരാകാശ പാർക്കിൽ കൺസൾട്ടൻസി, അതോടൊപ്പം തന്നെ IT വകുപ്പിൽ ഉന്നത തസ്തിക. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ചിഹ്നമടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ട്, കേരള സർക്കാരിൻ്റെ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷും കൂട്ടാളികളും കേരളത്തിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തിയത് എന്ന ഞെട്ടിക്കുന്ന വസ്തുത നിലനിൽക്കുമ്പോൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഭാര്യയുടെയും മകൾക്കുമൊപ്പമുള്ള ഗൾഫ് യാത്രകളിൽ സ്വപ്ന സുരേഷ് അകമ്പടിക്കാരിയായിരുന്നു എന്നുള്ളതും കൂടി ചേർത്ത് വയ്ക്കുക. ആ സ്വപ്ന സുരേഷാണ് വിയൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. വിയൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടതോടുകൂടി സ്വപ്ന സുരേഷ് നിലവിളിച്ച് കരയുന്നു, നെഞ്ചിൽ കൈവച്ച് കരയുന്നു, തനിക്ക് നെഞ്ചുവേദന. ഉറക്കമില്ലാത്ത രാത്രികൾ സ്വപ്ന സുരേഷിന് വിയൂർ സെൻട്രൽ ജയിലിൽ. അത് അങ്ങനെയുള്ള പരാതിയും നിലവിളിയും ഏറ്റവും അധികം ഉച്ചത്തിൽ ഉയർന്നപ്പോൾ രക്ഷിക്കാനിപ്പോൾ പിണറായി വിജയനുമില്ല, പിണറായി വിജയൻ്റെ ഭാര്യയും ആ മകളുമില്ല, പിണറായി വിജയൻ്റെ മാധ്യമ ഉപദേഷ്ടാക്കളില്ല, M ശിവശങ്കരനില്ല, ബിനീഷ് കോടിയേരിയില്ല, കോടിയേരി ബാലകൃഷ്ണനില്ല. ആ സ്വപ്ന സുരേഷിനെ ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടുത്തെ ICUവിലാണ് സ്വപ്ന സുരേഷ് ഉള്ളത്. ഭാരത് ലൈവ് അവിടെ അത്തരം ആൾക്കാരോട്, ഇതിൻ്റെ അധികാരികളോട് ഭാരത് ലൈവ് ബന്ധപ്പെട്ടിരുന്നു. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് സ്വപ്ന സുരേഷിനെ മാറ്റിയത് ഔദ്യോഗികമായി ഭാരത് ലൈവിനോട് അധികാരികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇവർ വിയൂർ സെൻട്രൽ ജയിലിൽ, തൃശ്ശൂർ ജില്ലയിലെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഇവരെ എത്തിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥ, അതൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് അധികാരികളിൽ നിന്ന് വരുന്നത്. നാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരുമായി ഭാരത് ലൈവ് ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ECG വേരിയേഷൻസ് ഉണ്ട്. ECGയിൽ ചെറിയ ആനുപാതിക വ്യത്യാസം കാണുന്നുണ്ട്. ECGയിൽ ആനുപാതിക വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിലാണ് കേരള പോലീസ് സ്വപ്ന സുരേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വപ്ന സുരേഷിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട്
കേസ് രജിസ്റ്റർ ചെയ്തത്. അതോടൊപ്പം തന്നെ വളരെ ശക്തമായ അന്വേഷണം ഇത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി 30 കിലോ സ്വർണം കടത്തുക, 15 കോടിയോളം രൂപയുടെ 30 കിലോ സ്വർണം നടത്തുക. അതിൻ്റെ പേരിൽ കസ്റ്റംസ് ജൂലൈ 5 തീയതിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശേഷം NIA അടക്കമുള്ള ഏജൻസികൾ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. എന്തായാലും വിയൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സ്വപ്ന സുരേഷിന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. നെഞ്ചുവേദന നിലവിളി സ്വപ്ന സുരേഷിൽ നിന്ന് ഉയരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ നെഞ്ചുവേദനയെടുത്ത് പുളയുന്ന സ്വപ്ന സുരേഷ് പരാതി നിവർത്തിയില്ലാതെ വരുമ്പോൾ തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ICUവിലേക്ക് സ്വപ്ന സുരേഷിനെ മാറ്റിയിരിക്കുന്നു. ECGയിൽ വേരിയേഷൻസ് ആനുപാതിക വ്യത്യാസം ഉണ്ട് എന്നുള്ളത് തൃശൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഭാരത് ലൈവിനോട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു.